നമസ്കാരം. ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 17.5 കിലോ ചന്ദനമുട്ടികളുമായി രണ്ടു പേർ നിലമ്പൂർ വനംവകുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പിടിയിലായി. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശികളായ സിദ്ദീഖ്, അബ്ദുൾ മുനീർ എന്നിവരാണ് പിടിയിലായത്. നീതി തേടി കോടതികളിലെത്തുന്ന സാധാരണ ജനങ്ങൾക്ക് കാലതാമസം നേരിടാതെ നീതി നടപ്പാക്കാൻ ജഡ്ജിമാരും അഭിഭാഷകരും കൂട്ടായി പ്രവർത്തിക്കണമെന്നും മലപ്പുറം ജില്ലയുടെ ചുമതല നിർവഹിക്കുന്ന ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. മഞ്ചേരിയിൽ ജില്ലാ ബാർ അസോസിയേഷന്റെ പുതിയ റൂമുകളും കോൺഫറൻസ് ഹാളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗതാഗത കുരുക്കു കൊണ്ട് നട്ടം തിരിയുന്ന ചെമ്മാട് ടൗണിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലുയർന്ന ശുപാർശകൾ പ്രകാരം റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് അംഗീകരിച്ച നടപടികളാണ് പ്രാബല്യത്തിലായത്. കയ്യേറ്റങ്ങൾ കണ്ടെത്താനായി കോട്ടപ്പടി വലിയതോട് സർവേ നടപടികൾ വേഗത്തിലാക്കാൻ മഞ്ചേരി താലൂക്ക് സർവേ വിഭാഗത്തോട് ആവശ്യപ്പെടാനൊരുങ്ങി നഗരസഭ. നഗരസഭാ അധികൃതരും മലപ്പുറം, പാണക്കാട്, മേൽമുറി വില്ലേജ് ഓഫീസർമാരും സംയുക്തമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ലോഡിംഗ് ഏരിയയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരമാണ് നിർമ്മാണം നടക്കുന്നത്. പൊതുനിരത്തിലെ അനധികൃത മത്സ്യക്കച്ചവടത്തിൽ കർശന നടപടിയുമായി വളാഞ്ചേരി നഗരസഭ. രാത്രികളിൽ പൊതുനിരത്തുകളിൽ വാഹനങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നവയിൽ ആരോഗ്യത്തിന് ഹാനികരമായ മത്സ്യങ്ങളുണ്ടെന്ന പരാതി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതിനെ തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധനയുമായി രംഗത്ത് വന്നത്. പയ്യനാട് മുക്കം ക്ഷീരസംഘത്തിലെ ഷിഹാബുദ്ദീനെ മലബാർ മേഖലാ യൂണിയൻ അനുവദിച്ച ക്ഷീരസദനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി. സംഘ പ്രസിഡന്റ് VM തോമസ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.